ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉള്ളിയുടെ വിലയൊക്കെ തീ പോലെ പൊന്തിയതുകൊണ്ട് ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇപ്പോൾ മടിയായിരിക്കും. പക്ഷേ ഈ ഒരു റെസിപ്പിയെ സംബന്ധിച്ച് ഇത് ഒണിയൻ ഫ്രീ ആണ്, ഇതിൽ ഉള്ളിയെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങാണ് ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ ഒരു 4-5 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പട്ടാണി അഥവാ ഗ്രീൻ പീസാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ചിക്കനാണ് അടുത്തത്. ഒരു 5-6 പീസ് ബോൺലെസ് ചിക്കനാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഒരു 1/2 കപ്പോളം സോയാബീനും നമുക്ക് ഇതിന് ആവശ്യമാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും നമുക്ക് ആവശ്യമുണ്ട്. അത് എരിവിനാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും വേണം. അതുപോലെ തന്നെ കറി ലീവ്സ് മസ്റ്റാണ്, അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കോഴിമുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഞാൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എനിക്കിവിടെ 6 വിസിലോളം വന്നിട്ടുണ്ട്. ഇതുപോലൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പട്ടാണിക്കടല ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഞാൻ വേവിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. 6-7 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് പട്ടാണിക്കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വേവിച്ച് വെച്ചിട്ടുള്ള പട്ടാണിക്കടലയാട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്തിട്ടാണ് ഞാനിവിടെ സോയാബീൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സോയാബീനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഈ 3 കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ചിക്കൻ, അത് ഞാനിതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കി പിച്ചിട്ടതിന് ശേഷം അതും നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് 4 കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. വേർതിരിഞ്ഞ് നിൽക്കത്തക്ക വിധം നല്ലപോലെ മിക്സായി കിട്ടണം നമ്മളെ ഫില്ലിങ്. ഇനി ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഈ ചിക്കനും സോയാബീനും പൊരിച്ച എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചൂടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക. മല്ലിയിലയും കറി ലീവ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മളെ ഫില്ലിംഗ് ഒന്ന് ചൂടായി അതുപോലെ മിക്സായി കിട്ടിയാൽ മതി നമുക്ക്. അപ്പം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഞാൻ 2 കോഴിമുട്ട എടുത്ത് അത് നല്ലപോലെ മിക്സ് എടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫില്ലിങ്സിൽ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രെഡ് ക്രംസും റെഡിയാണ്. കോഴിമുട്ട നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കൈയൊന്ന് നനയ്ക്കുക. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയ്ക്ക് ഫില്ലിംഗ് എടുത്ത് കട്ട്ലേറ്റിൻ്റെ ആ രൂപത്തിന് പരത്തിയെടുക്കുക കൈകൊണ്ട്. അങ്ങനെ ഓരോ പീസും നമുക്ക് കൈയൊന്ന് നനച്ച് കട്ട്ലേറ്റിൻ്റെ രൂപത്തിലേക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഫില്ലിംഗും അതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഫസ്റ്റ് നമ്മുടെ എഗ് മിക്സിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഫുൾ റോൾ ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ റോൾ ചെയ്യണം. എന്നിട്ട് അത് ഓരോന്നായിട്ട് പാത്രത്തിൽ മാറ്റി വെക്കുകയാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഓരോന്നും കവർ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ ഫില്ലിങ്ങും ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാച്ചിട്ടാണ്. അപ്പോൾ 1 by 1 ഓരോന്ന് കവർ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓരോ കട്ട്ലേറ്റ് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടി പിടിക്കും. അപ്പോൾ എങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നിൽക്കാതെ
പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഏറി വന്ന ഒരു 2 to 3 minutes മതിയാവും. അപ്പം ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു സൈഡ് ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക, മറ്റേ സൈഡും അതുപോലെ കളറായി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എണ്ണയിന്ന് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് എണ്ണയിന്ന് കോരിയെടുക്കുകയാണ്. നല്ല ക്രിസ്പിയാണ്, അതോടൊപ്പം തന്നെ ടേസ്റ്റുമാണ്. ഉള്ളില്ലാന്ന് കരുതിയിട്ട് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും, സോയാബീനും ചിക്കനും ഉരുളങ്ങയും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ അമർത്താനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കമൻസും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.